നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊടും വേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് 1.5 മാസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഡാമിൽ അവശേഷിക്കുന്നത്. ഒരാഴ്ച മുൻപ് ഇതിലും പരിതാപകരമായിരുന്നു ചിമ്മിനിയുടെ അവസ്ഥ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പതിച്ച പ്രചരണ പോസ്റ്ററുകൾ ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് നശിപ്പിച്ചത് മൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥ. കല്ലൂർപ്പാടം വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് യാത്രക്കാരെ വെട്ടിലാക്കിയ കമ്മീഷന്റെ നിർവഹണം. ചേർപ്പിൽ 60 ലിറ്റർ തെങ്ങിൻ പൂക്കല ചാരായുമായി 2 പേരെ എക്സൈസ് പിടികൂടി. ചൊവ്വൂർ സ്വദേശി പാറക്കോവിൽ ജിജോ മോൻ, പുത്തൂർ സ്വദേശി യദുകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ഇരുട്ടിന്റെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് മൂലം കർഷകരും നാട്ടുകാരും ദുരന്തത്തിൽ. കക്കൂസ് മാലിന്യത്തിന് പുറമെ മറ്റു മാലിന്യങ്ങളും സംസ്ഥാന പാതയോരത്ത് യഥേഷ്ടം കൊണ്ടുവന്നിടുന്നത് തടയിടാൻ പോലീസിനും കഴിയുന്നില്ല. ചേർപ്പിൽ സ്കൂട്ടർ യാത്രക്കാരന് സൂര്യതാപമേറ്റു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുൻപിലെ വ്യാപാര സ്ഥാപന ഉടമ ചാത്തക്കുടം വടക്കേപ്പുരക്കൽ രതീഷിനാണ് സൂര്യതാപമേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പൂച്ചുനിപ്പാടം ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം. ആലുവയിൽ സൂപ്പർ മാർക്കറ്റ് കത്തിനശിച്ചു. ദേശീയപാതയിൽ പറവൂർ കവലയിലെ ഫാമിലി സൂപ്പർ മാർക്കറ്റാണ് അഗ്നിക്കിരയായത്. പുലർച്ചെ ഇതുവഴി പോയ ഒരാൾ ഷട്ടറിനുള്ളിൽ പുക ഉയരുന്നത് കണ്ട് അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അഗ്നിശമന സേന എത്തി തടഞ്ഞതിനാൽ സമീപത്തെ മറ്റ് കടകളിലേക്ക് തീ പടർന്നില്ല. ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും മുൾക്കിരീടമായി ശിരസിലേന്തി കുരിശുമരണം വരിച്ച ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ അണിനിരന്നു. സ്വർണവില സർവകാല റെക്കോർഡിലേക്ക് കടന്നിരിക്കുന്നു. പവന് ചരിത്രത്തിൽ ആദ്യമായി 50,000 രൂപ കടന്നിരിക്കുകയാണ് ഇപ്പോൾ. പവന് 50,400 നിലവിൽ വില. 1 ഗ്രാമിന് 6,300 പുതിയ വില. രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. എടത്തിരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശി തൻസീർ, മിഥുൻലാൽ എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം തീവണ്ടി തട്ടി മധ്യവയസ്കൻ മരിച്ചു. കുറാഞ്ചേരിയിലെ സ്ഥിരതാമസക്കാരനായ എങ്കേക്കാട് ചെർപ്പിലക്കോട് സ്വദേശി ഷാജിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.